വരണം വരണം, എന്താ കാണാത്തെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇറങ്ങാൻ നേരത്തെ ഒന്ന് രണ്ട് ഫോൺ കോൾ സമയമായി. ആ രൂപേഷെ, എവിടം വരെ എത്തിയെന്ന് ചോദിക്കും. റോജർ കോളി ഡായ് എത്തിപ്പോയി സാർ, കുരിശുപള്ളി കഴിഞ്ഞു. ഒന്ന് വേഗം ഇവിടെ എല്ലാരും വെയിറ്റ് ചെയ്യാം. മുഹൂർത്തം തെറ്റുമെന്ന് പേടിച്ചിരിക്കുന്നു ഞാൻ. മുഹൂർത്തം ഒന്നും തെറ്റില്ല സാറേ, എല്ലാം മുകളിൽ ഒരാൾ കുറിച്ചു വെച്ചിട്ടുണ്ട്. സാറിന് വീട് പണി തുടങ്ങണമെന്ന് തോന്നാനൊരു മുഹൂർത്തം, എനിക്കിവിടെ വന്നിറങ്ങാനൊരു മുഹൂർത്തം, കുറ്റിയടിക്കലൊക്കെ അതിനനുബന്ധമായിട്ടേ വരൂ. അല്ല, എന്നാലൊരു തുടക്കമല്ലേ. വാസ്തുശാസ്ത്ര പ്രകാരം കുറ്റിയടിക്കൽ തുടക്കമല്ല, ഏഴാമത്തെ ഘട്ടമാണ്. ശംഖുസംസ്ഥാപനാം സപ്താത് എന്നാ പറയുക. അതായത് ദേശനിർണയം, കാലനിർണയം, ഭൂപരീക്ഷ, ഭൂപ്രവേശം, ഭൂസ്വീകരണം, ഭൂഘർഷണം എന്നീ ആറ് ഘട്ടങ്ങൾ ഇതിനു മുമ്പ് പൂർത്തീകരിക്കണം. പരിഭ്രമിക്കേണ്ട, ലക്ഷണങ്ങളൊക്കെ നന്ന്. എല്ലാം നന്നായി വരും. ഇതാണ് വീടിന്റെ ടോട്ടൽ പ്ലാൻ. ഞാൻ കാണേണ്ട കാര്യമൊന്നുമില്ല. അതല്ല, അമ്മ പറയുന്നത് കുറ്റിയടിച്ച ആശാരി കൊണ്ട് എല്ലാം നോക്കണമെന്ന്. ലക്ഷണദോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ? ഏ, ഒരു ദോഷം ഉണ്ടായില്ല, വലിയ എഞ്ചിനീയർമാരൊക്കെ വരച്ചതല്ലേ. സാറിന്റെ പോസ്റ്റ് ഇപ്പൊ പോലീസില്? DYSP-ആ. കൈക്കൂലി വാങ്ങാറുണ്ടോ? ഇല്ല. എങ്കിൽ ഈ പ്ലാൻ ഒന്ന് മാറ്റി വരയ്ക്കണം. അതെന്താ? ഇവിടെ താമസിക്കാൻ ഇപ്പോ സാറും ഭാര്യയും മോളുണ്ട്, പിന്നെ അമ്മയും. അപ്പോ ഗസ്റ്റ് റൂം അടക്കം നാല് മുറി ധാരാളം. ഇതൊരു വലിയ കൂട്ടുകുടുംബത്തിന് താമസിക്കാമല്ലോ. അല്ല, പണിയുമ്പോ എന്തായാലും. എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ല, പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കയ്യിലുള്ള കാശ് മുഴുവൻ ചെലവാക്കി കൂട്ടിനൊരു വീടങ്ങ് പണിയും, പിന്നെ അത് ഫർണിഷ് ചെയ്യാനും മെയിന്റനൻസ് നടത്താനും ഒക്കെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും കളയും. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ആഹാ, മനോഹരമായ വീട്. അകത്ത് കിടന്നുറങ്ങുന്ന ഗ്രഹനാഥന്റെ സ്ഥിതിയോ ഒരു മനസമാധാനം ഉണ്ടാവില്ല. ആശാരിയാ, ഉള്ള പ്ലാനിൽ എന്തെങ്കിലും വാസ്തുപരമായ തകരാറുണ്ടോ നോക്കിയാ മതി. കണ്ടോ, ദേഷ്യം വന്നു. അല്ല, ഞങ്ങളിത് പഠിച്ച് പരീക്ഷ ജയിച്ച് വന്നവരാണ്. കുറെ വീടുകൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്കെയിലും പെൻസിലും ജോമെട്രിയും അല്ലാതെ തച്ചുശാസ്ത്രത്തിനൊരു കണക്കുണ്ട്. അതിനൊരൊറ്റ ക്യാൻവാസേ വേണ്ടു, മനസ്സ്. കന്നിമൂലയിൽ കണ്ണടച്ചെന്ന് ചെവിയോർത്താൽ ഭൂമിക്കടിയിലെ നീരൊഴുക്കിന്റെ അളവ് പോലും കൃത്യമായി പറയുന്നവരുണ്ടായിരുന്നു പണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വീടെന്ന് പറയുമ്പോൾ ആ വീട് നമ്മളെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുകൂടെ നോക്കണം. സർവദശാഭിതം വാസ്തു യച്ച സമ്യങ്മിതം ഭവേ സ്വാമിനസ്തദ്ഭവേധന്യം സ്തപദേച്ഛ യശസ്കരം. നല്ലതും ശുദ്ധവുമായ കണക്കിൽ നിർമ്മിക്കപ്പെടുന്ന ഗൃഹം ഗൃഹനാഥൻ ഐശ്വര്യവും ഗൃഹനിർമ്മിതിക്ക് മേൽനോട്ടം വഹിക്കുന്ന ശില്പിക്ക് കീർത്തിയും ഉണ്ടാക്കുന്നു. ഭോജരാജന്റെ സമരാങ്കണ സൂത്രധാര ഒന്ന് വായിച്ചു നോക്കാവുന്നതാണ്. അപ്പൊ കാര്യങ്ങളൊക്കെ മംഗളമായി നടക്കട്ടെ. ഇതിരിക്കട്ടെ. അയ്യോ, അതൊന്നും വേണ്ട, എനിക്ക് ദക്ഷിണ കിട്ടിയല്ലോ. വെറ്റില, അടയ്ക്ക, ഐശ്വര്യമായിട്ട് ഒരൊറ്റ ഉറപ്പിയ, അത് തന്നെ ധാരാളം. വേണ്ട സാർ, ഒന്നാമത് ഇത് എന്റെ തൊഴിലല്ല. സ്നേഹത്തോട് ആരെങ്കിലും നിർബന്ധിക്കുമ്പോൾ പഠിച്ച കാര്യങ്ങൾ പ്രയോഗിക്കുന്നു എന്നല്ലാതെ ജീവിക്കാൻ എനിക്ക് എൻ്റെ കൈത്തൊഴിലുണ്ടല്ലോ.